പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് കോർഡിനേറ്റ് ജോമെട്രി ചാപ്റ്റർ നമ്പർ ത്രീ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ അതെന്താണേന്ന് ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് നമ്മുടെ പോർഷനിലേക്ക് നമുക്ക് പോകാം അപ്പം ആദ്യമായിട്ടെന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് നമുക്ക് നോക്കാം ഈ പേപ്പറിൽ ഇവിടെ ഒരു ഡോട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇതിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ പേപ്പറിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് നമ്മൾ എടുക്കും അല്ലേ എന്നിട്ട് നമ്മൾ ഇതിന്റെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് എന്ന് നമ്മൾ പറയും അതേപോലെ താഴെ നിന്നുമുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തിട്ട് അത് നമ്മൾ പറയും അപ്പം ഇവിടെ നിന്നുമുള്ള മെഷർമെന്റ് എടുക്കും ഇവിടെ നിന്നുമുള്ള മെഷർമെന്റ് നമ്മൾ എടുക്കും അപ്പൊ രണ്ട് ലൈൻസ് ഇവിടെ വരുന്നുണ്ടല്ലേ ഒന്ന് ഹൊറസോണ്ടൽ ലൈനും അടുത്തത് വെർട്ടിക്കൽ ലൈനും രണ്ട് ലൈൻസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഹോർസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പം നമുക്കിവിടെ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ നമ്പർ ലൈൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാണ് നമ്പർ ലൈൻ വരുന്നത് ഇങ്ങനെ ഒരു നമ്പർ ലൈൻ വരച്ചാൽ ഇതിനെ ഞാൻ എക്സ് എക്സ് ഡാഷ് എന്ന് എടുക്കുന്നു നമ്മൾ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ സീറോയാണ് എന്താ ഒറിജിൻ എന്ന് പറയുന്നത് പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കും ലെഫ്റ്റിലേക്ക് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കും ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ ഇനി വെർട്ടിക്കൽ ലൈൻ എങ്ങനെ വരും വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരും ഇത് ഒറിജിൻ സീറോ മുകളിലേക്കാണ് പോസിറ്റീവ് നമ്പേഴ്സ് വരുന്നത് താഴേക്ക് നെഗറ്റീവ് നമ്പേഴ്സും വരും അപ്പൊ ഇങ്ങനെയുള്ള ഹൊറസോണ്ടൽ നമ്പർ ലൈനും വെർട്ടിക്കൽ നമ്പർ ലൈനും കൂടെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ രണ്ട് നമ്പർ ലൈൻസിനെയും കൂടെ ഇതിന്റെ സീറോസ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ് അതെങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ഞാന് ഹൊറസോണ്ടൽ നമ്പർ ലൈനും വെർട്ടിക്കൽ നമ്പർ ലൈനും കൂടെ സീറോയില് പരസ്പരം ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതിനെ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കിയേ ഇവിടെ നമുക്ക് ഈ സൈഡിലേക്ക് ഇത് എക്സ് എക്സ് ഡാഷ് ഇത് വൈ വൈ ഡാഷ് ഉണ്ടല്ലോ ദോർസോണ്ടൽ ലൈൻ എക്സ് എക്സ് ഡാഷ് ഈസ് കോൾഡ് എക്സ് ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻ വൈ വൈ ഡാഷ് ഈസ് കോൾഡ് ദി വൈ ആക്സിസ് ഇതിനെ നമുക്ക് എക്സ് ആക്സിസ് എന്ന് വിളിക്കാം ഇതിനെ നമുക്ക് വൈ ആക്സിസ് എന്നും വിളിക്കാം ദ പോയിന്റ് വേർ എക്സ് എക്സ് ഡാഷ് ആൻഡ് വൈ വൈ ഡാഷ് ക്രോസ് ഈസ് കോൾ ടു ദി ഒറിജിൻ ഇതിനെ നമുക്ക് ഒറിജിൻ എന്ന് പറയാം ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഓ ഇതിനെ ഓ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് സിൻസ് ദ പോസിറ്റീവ് നമ്പേഴ്സ് ലൈ ഓൺ ദി ഡയറക്ഷൻ ഒ എക്സ് ആൻഡ് ഓ വൈ ഓ എക്സ് ആൻഡ് ഓ വൈ ആർ കോൾറെഡി പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അപ്പൊ ഈ ഒ എക്സും ഒ വൈയും എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒ എക്സ് അറിയപ്പെടുന്നത് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഒ വൈ അറിയപ്പെടുന്നത് വൈ ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ അതേപോലെ ഒ എക്സ് ഡാഷ് എന്തായിരിക്കും അറിയപ്പെടുന്നത് എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെ ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അപ്പൊ ഈ ഒ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ഇത് എക്സ് ആക്സിസ് ആണ് എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ ഓ ഡാഷ് എന്തായിരിക്കും അറിയപ്പെടുന്നത് ഇത് വൈ ആക്സിസിന്റെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അപ്പൊ ഈ ഒ ഡാഷ് എന്ന് പറയുന്നത് ആക്സിസിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും അപ്പൊ ഇതെന്താണ് ഇത് ആക്സിസിന്റെ പോസിറ്റീവ് അപ്പൊ ഇതിനെ പോസിറ്റീവ് ആക്സിസ് എന്ന് ഈ ഒ എക്സിനെ നമുക്ക് വിളിക്കാം ഇത് നെഗറ്റീവ് ആക്സിസ് ഇത് പോസിറ്റീവ് വൈ ആക്സിസ് ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ഈ രണ്ട് ആക്സിസും കൂടെ ഈ പ്ലെയിനെ ഫോർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ ദീസ് ഫോർ പാർട്സ് ആർ കോൾഡ് ക്വാഡ്രൻസ് ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ക്വാഡ്രൻസ് ക്വാഡ്രൻസ് എന്ന് വെച്ചാൽ വൺ ഫോർത്ത് പാർട്ട് എന്നാണ് ഇതിന്റെ മീനിംഗ് കേട്ടോ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഇത് തേർഡ് ക്വാഡ്രന്റ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ് ഇതെങ്ങനെയാണ് ആ ഓ എക്സിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ക്വാഡ്രന്റ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഈ ഓ എക്സിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാണ് ഇങ്ങനെ പോകുന്നതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതായത് നമ്മുടെ ക്ലോക്കിന്റെ സൂചി ഏത് ഡയറക്ഷനിൽ ആണോ മൂവ് ചെയ്യുന്നത് അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിഞ്ഞു വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പൊ ഈ ഒ എക്സിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ ക്വാർഡ്രൻസ് നമ്മൾ നമ്പർ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ അത് നിങ്ങൾ എപ്പോഴും ഓർത്തുവെക്കുക കേട്ടോ അപ്പോൾ ഈ പ്ലെയിനെ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറയാം അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയാം ഈ ആക്സിസിനെ നമുക്ക് കോർഡിനേറ്റ് ആക്സിസ് എന്നും പറയാം ഓക്കെ ഈ ആക്സിസ് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയാം ഈ പ്ലെയിനെ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിൻ കോർഡിനേറ്റ് പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ ഈ പേരുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പറയാം കേട്ടോ ഇനി ഈ വൈ ആക്സിസിൽ നിന്നുള്ള പോയിന്റിനെ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ് കോർഡിനേറ്റ് അതായത് ഇതാണ് വൈ ആക്സിസ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്താ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആപ്സിസ എന്ന് നമ്മൾ പറയാം കേട്ടോ ഇവിടെ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലായാലും പോസിറ്റീവ് ഡയറക്ഷനിലായാലും അതെന്താണ് ഇതിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആബ്സിസ എന്ന് പറയും എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആപ്സിസ ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോണം എക്സ് കോർഡിനേറ്റ് എന്ന് തരാതെ ചിലപ്പോൾ ഈ പേരായിരിക്കും തരിക കേട്ടോ ആപ്സിസ എന്നുള്ള പേരായിരിക്കും അപ്പൊ ഈ വൈ ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് അതായത് വൈ ആക്സിസിൽ നിന്ന് ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ഇത് വൈ ആക്സിസ് ആണ് ഇതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണിത് ഇതിനെ നമ്മൾ എന്താ പറയുന്നത് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആക്സിസ് ആ ഇനി എക്സ് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ് ഇതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം എക്സ് ആക്സിസ് കോൾഡ് വൈ കോർഡിനേറ്റ് ഓർ ഓർഡിനേറ്റ് ഈ രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക വൈ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് ഈ ഇതാണ് വൈ ആക്സിസ് ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇനി എക്സ് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കോഡിനേറ്റ് പ്ലെയിനിൽ കോർഡിനേറ്ററിനെ പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ആണ് ഫസ്റ്റ് ആയിട്ട് എഴുതുന്നത് പിന്നീട് നമ്മൾ വൈ കോർഡിനേറ്റ് എഴുതും വി പ്ലേസ് ദ കോർഡിനേറ്റ് ഇൻ നമ്മൾ ഇതിനെ ബ്രാക്കറ്റിലാണ് ഈ കോർഡിനേറ്റ്സിനെ നമ്മൾ എഴുതുന്നത് ആദ്യം എക്സ് കോർഡിനേറ്റ്സിലെ ആയിരിക്കും എഴുതുന്നത് പിന്നെ വൈ കോർഡിനേറ്റ്സിലെ പോയിന്റ് ആയിരിക്കും എഴുതുന്നത് ആ കാര്യം നിങ്ങൾ വെക്കുക കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ പ്ലെയിനിനകത്ത് ഞാൻ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു അപ്പം ഇതിന്റെ കോർഡിനേറ്റ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതണം അപ്പൊ എക്സ് കോർഡിനേറ്റ് എവിടെ വരും അല്ലെങ്കിൽ ആപ്സിസ് ആയവിടെ വരും ഇപ്പം നമ്മൾ ആദ്യം ഈ വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നോക്കുന്നു ഈ പോയിന്റ് ഇവിടെ ഇത് എത്രയാണ് ത്രീ അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ് ആണ് എഴുതുന്നത് എക്സ് കോർഡിനേറ്റ് ത്രീ എഴുതും ഇനി അടുത്തത് വൈ കോർഡിനേറ്റ് അതെ എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അത് എവിടെയാണ് എന്താ ഇതാണല്ലേ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അത് ടു ആണ് അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് എഴുതിയപ്പോൾ എന്ത് വന്നു ത്രീ എന്ന് വന്നു അപ്പൊ എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം വരുന്നത് അത് ഈ ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ് എക്സിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഡിസ്റ്റൻസ് അത് എത്രയാണ് ടു ആണ് അപ്പൊ ത്രീ ടുന്ന് ഇങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ ഇനി ത്രീ ടുവും ടു ത്രീയും ഒരിക്കലും സെയിം ആയിട്ട് വരില്ല കേട്ടോ ടു ത്രീ എടുക്കുകയാണെങ്കിൽ എന്ത് വരും നമ്മള് ടു ത്രീ എടുക്കുകയാണെങ്കിൽ ടു എക്സ് കോർഡിനേറ്റും വരും ത്രീ വൈ കോർഡിനേറ്റും വരും അപ്പൊ ടു എക്സ് കോർഡിനേറ്റ് വരുമ്പോൾ എന്തായിരിക്കും ഇവിടെ നിന്ന് ഇതാണ് അല്ലേ എന്ന് പറയുന്നത് വൈ ത്രീ കോർഡിനേറ്റ് അതെവിടെയാണ് ഇതാണ് ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെ വരും ഇവിടെ വരും അല്ലേ ഇവിടെ വരും അപ്പൊ രണ്ടും ഒരിക്കലും ഈക്വൽ ആയിട്ട് വരില്ല കേട്ടോ ഇനി ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും ഒറിജിനിന്റെ ഒറിജിൻ്റെ കോർഡിനേറ്റ് ഒറിജിൻ എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും അല്ലേ ഇറ്റ് ഹാസ് സീറോ ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദി ആക്സസ് സോ ദാറ്റ് ഇറ്റ് ആൻഡ് ഓർഡിനേറ്റ് ആർ ബോത്ത് സീറോ ദ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ ആർ സീറോ സീറോ ഒറിജിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ സീറോ ആയിരിക്കും പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് ക്വാർഡറിൽ രണ്ട് പോയിന്റും പോസിറ്റീവ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആണ് അപ്പം ഈ ക്വാർട്ടറിൻ്റില് രണ്ടും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇനി ഈ കാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറിൻ്റിലോ സെക്കൻഡ് ക്വാർട്ടറിൻ്റില് ഈ ആക്സിസ് എന്താണ് നെഗറ്റീവ് ആണല്ലേ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ വൈ പോസിറ്റീവ് ആണ് അതുകൊണ്ട് പോസിറ്റീവ് കോർഡിനേ വൈ കോർഡിനേറ്റ് പോസിറ്റീവുമായിരിക്കും അപ്പം ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും ഇനി തേർഡ് ക്വാർട്ടറിന്റിലോ ഇത് നെഗറ്റീവ് ആണ് ഇതും നെഗറ്റീവ് ആണ് അപ്പം എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ് ഫോർത്ത് കാർട്ടറിന്റിലോ ഫോർത്ത് കാർട്ടറിന്റില് എക്സ് പോസിറ്റീവ് ആണ് അല്ലെ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് വൈ ഇവിടെ നെഗറ്റീവ് ആക്സിസ് ആയതുകൊണ്ട് നെഗറ്റീവ് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ഇതും ഓർത്തു വെക്കുക ഫസ്റ്റ് ക്വാർട്ടറിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും സെക്കൻഡ് ക്വാർട്ടറിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവുമായിരിക്കും തേർഡ് ക്വാർട്ടറിന്റില് രണ്ടും നെഗറ്റീവ് ആയിരിക്കും ഫോർത്ത് കാർട്ടറിന്റില് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്ക ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഇനി നമുക്ക് ഈ എക്സ് ആക്സിസ് നമ്മുടെ ഈ കാർഡറിന് ഇവിടെ അകത്തല്ലാതെ എക്സ് ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ എന്ന് പറയുന്നത് വൈ സീറോ ആയിരിക്കും അത് നമ്മൾ എക്സ് എന്ന് നമ്മൾ എഴുതും കേട്ടോ അതിനെ നമ്മളെ എക്സ് കോമ സീറോ എന്ന് അതിൻ്റെ കോർഡിനേറ്റ് എഴുതും അപ്പോൾ ഇവിടെ ഈ എക്സ് ആക്സിസിലാണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ ആക്സിസിൽ തന്നെ ആയിരിക്കും നമ്മുടെ പോയിന്റ് വരിക അപ്പം എക്സ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റും വൈ എപ്പോഴും എന്തായിരിക്കും സീറോയുമായിരിക്കും ഇനി വൈ ആക്സിസിലാണ് നമ്മുടെ കോർഡിനേറ്റ് എങ്കിൽ എന്ത് വരും അത് വൈ സീറോ എന്ന് വരും സോറി സീറോ വൈ എന്ന് വരും കേട്ടോ സീറോ വൈ സി എക്സ് എപ്പോഴും സീറോ ആയിരിക്കും സീറോ വൈ എന്ന് വരും അത് നിങ്ങൾ ഓർത്ത് വെക്കുക നമ്മുടെ കോർഡിനേറ്റ് എക്സ് ആക്സിസിലാണെങ്കിൽ എക്സ് സീറോ എന്ന് വരും വൈ ആക്സിസിലാണെങ്കിൽ സീറോ വൈ എന്നും വരും റിജിൻ എപ്പോഴും സീറോ സീറോ ആയിരിക്കും അതേപോലെ എക്സും വൈയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണെങ്കിൽ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് ഇനി എക്സും വൈയും ഈക്വൽ ആണെങ്കിലോ അതായത് എക്സും വൈയും ഒരേ പോയിന്റ് ഇപ്പോൾ ടു ആണെങ്കിൽ രണ്ടും ടു ആണെങ്കിൽ എക്സ് ടു ആണ് വൈ ഇൻ ടൂ ആണ് വൈ ഇൻ ടു ആണെങ്കിൽ രണ്ട് കോർഡിനേറ്റും ഈക്വൽ ആയിട്ട് വരും എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ എക്സ് രണ്ടും ഈക്വൽ ആയിട്ട് വരും ഇനി എക്സും വൈയും ഡിഫറെന്റ് ആണെങ്കിലോ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ത്രീ ടുവും ടു ത്രീയും എടുത്താല് രണ്ടും ഡിഫറന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ബാക്കിയുള്ള പോർഷൻസുമായി അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം